BTS മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം. നമസ്കാരം. ചിത്രം ചാനൽ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോവിഡ് മാനദണ്ഡങ്ങളിലെ അശാസ്ത്രീയത പിൻവലിക്കുക, എല്ലാ ദിവസവും എല്ലാ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, അടഞ്ഞുകിടക്കുന്ന കാലത്തെ മുഴുവൻ വാടകയും കറണ്ട് ചാർജും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി പാണ്ടിക്കാട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട്ട് അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ സമരം യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞീൽ അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയടപ്പ് സമരവും അതോടനുബന്ധിച്ച് നടത്തുന്ന ഉപവാസ സമരവും നടത്തുകയാണ്. ഇപ്പോൾ അശാസ്ത്രീയമായ ടി പി ആറിൻ്റെ കണക്കുകൾ നോക്കി ദിവസവും മാനദണ്ഡങ്ങൾ മാറ്റുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ദിവസവും മാനദണ്ഡങ്ങൾ മാറ്റി കടകൾ തുറക്കാതിരിക്കാൻ നോക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അധികാരികൾക്കെതിരെയും നടത്തുന്ന ഈ ഉപവാസ സമരം എല്ലാ നാട്ടുകാർക്കും ഇതിനോട് അനുഭാവം പുലർത്തണമെന്നും വിജയിപ്പിക്കുവാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ നൽകണമെന്നും, അതോടൊപ്പം തന്നെ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടനുബന്ധിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്ന ഈ അവസ്ഥയിൽ ഇതല്ലാത്തൊരു മാർഗവുമില്ല. ഏത് തരത്തിലും സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുമ്പോൾ കട തുറന്ന് പ്രവർത്തിക്കാനും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ച് എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന മരണമുഖത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഇതല്ലാതെ മാർഗമില്ല എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട്. കോവിഡ് മാനദണ്ഡങ്ങളിലെ അശാസ്ത്രീയത പിൻവലിക്കുക, എല്ലാ ദിവസവും എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുക, അടഞ്ഞുകിടക്കുന്ന കാലത്തെ മുഴുവൻ വാടകയും കറണ്ട് ചാർജും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക, അശാസ്ത്രീയമായ കോവിഡ് പ്രോട്ടോക്കോൾ മൂലം നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുക, ബാങ്ക് ലോണിൻ്റെ പലിശ ഒഴിവാക്കൽ നടപടി സ്വീകരിക്കുക, കോവിഡ് കാലത്തെ എല്ലാ നികുതികളിൽ നിന്നും വ്യാപാരികളെ ഒഴിവാക്കുക, കടകളിൽ കയറിയുള്ള ഉദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കുക, നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും വലിയ ഫൈൻ ഈടാക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക, കോവിഡ് പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്ന സമിതികളിൽ വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട്ട് അങ്ങാടിയിൽ പ്രതിഷേധ സമരം നടന്നത്. കോവിഡിൻ്റെ പ്രോട്ടോക്കോളിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ അത് വലിയ പ്രതിഷേധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ 2 മാസക്കാലത്തോളമായിട്ട് ഗവൺമെൻറ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കടകളടച്ച് വീട്ടിലിരിക്കുന്നവരാണ് വ്യാപാരികൾ. പക്ഷേ ഇപ്പോഴത്തെ ഈയൊരു നിയന്ത്രണങ്ങളിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. കോവിഡിൻ്റെ ഗൗരവം കുറഞ്ഞു വന്ന് കടകളൊക്കെ തുറക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഓരോ ദിവസവും ഗവൺമെൻറ്റിലെ പുതിയ ഉദ്യോഗസ്ഥർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അശാസ്ത്രീയമായി മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി സ്പെല്ലിങ്ങുകളുടെ പേരിൽ ABCD കാറ്റഗറിയിലേക്ക് തിരിച്ച് TPR പേര് പറഞ്ഞ് തുറക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളെയൊക്കെ അടച്ചിരിക്കുന്ന വ്യാപാരികളെയൊക്കെ പട്ടിണിയിലാക്കുന്ന ഈ ഒരു നിയമത്തിലെ ഈ ഒരു വ്യവസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വ്യാപാരി വ്യവസായിക്കുള്ളത്. ഇത്തരത്തിലുള്ള ഈ സമരത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കൂടെ പാണ്ടിക്കാട് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പൂർണ്ണമായ പിന്തുണ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായ സാധനങ്ങളും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കും. ഇന്ന് സംസ്ഥാനമൊട്ടക്കും വ്യാപാരികൾ 126 കേന്ദ്രങ്ങളിലായിട്ട് ഉപവാസം നടത്തുകയാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ വ്യാപാര നയങ്ങൾക്കെതിരെ കോവിഡിൻ്റെ പേര് പറഞ്ഞും അതുപോലെ തന്നെ TPRൻ്റെ പേര് പറഞ്ഞും വ്യാപാരികളെ വീട്ടിലിരുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും സർക്കാർ പിന്തിരിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം വ്യാപാരികൾ ഈ പ്രതിഷേധ ഉപവാസം നടത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു സമൂഹമാണ് വ്യാപാരികൾ. ഈ വ്യാപാരികൾ മുഴുവനും ഇന്ന് കേരളത്തിൻ്റെ തെരുവുകളിലാണ്. ഞങ്ങളുടെ ശബ്ദം ഗവൺമെൻറ്റിന് കേൾക്കാതിരിക്കാൻ കഴിയില്ല, കേട്ടേ മതിയാവും. കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ പറഞ്ഞുകൊണ്ട് അശാസ്ത്രീയപരമായ ആഴ്ചയിൽ 3 ദിവസം കട തുറക്കുക, അതുപോലെ തന്നെ TPR നിരക്ക്, ഇതെല്ലാം അശാസ്ത്രീയമാണെന്ന് നാം അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി സർക്കാർ തരിക, ഇല്ലാത്ത പക്ഷം കടുത്ത സമരമുറകളിലേക്ക് കേരളത്തിലെ വ്യാപാരികൾ പോകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. യൂണിറ്റ് സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TC നസീർ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ മാനു പുഞ്ചിരി നന്ദിയും പറഞ്ഞു. നാരായണൻ പൊന്നുളി, വാലിൽ സുബേർ, നസീർ KMT, റഷീദ് ഫാഷൻ, ഷാജി പൊടുവണ്ണി, ഹനീഫ സലോണിക്സ്, സുനീഷ് ആപ്പിൾ ബേക്കറി, അക്ബർ KK തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ചിത്രം ചാനൽ വിഷൻ.